വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റാർട്ട് വിത്ത് ബിറ്റ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്റെ തംബ്നെയിലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു ഷാപ്പ് കറി. ശരിക്കും പറഞ്ഞാൽ ഇത് കറി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കറി എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് വേണമല്ലോ. ഇത് അങ്ങനെയല്ല, ഞാൻ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, ഒരു പഞ്ചിന് വേണ്ടിയിട്ട് അങ്ങ് ഇട്ടതാണ് ഷാപ്പ് കറി എന്ന്. ഇത് നമുക്ക് ഫ്രൈ എന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെന്താ റോസ്റ്റ് എന്നും പറയാൻ പറ്റില്ല. ഇത് ശരിക്കും ഞങ്ങളുടെ ഭാഷയിൽ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒലത്തുന്നു വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ പറയുമോന്ന് എനിക്കറിയില്ല, എവിടെയെങ്കിലുമൊക്കെ ഇത് ചീത്ത വാക്കാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ പയറൊളത്തിയത്, വഴുതനങ്ങ ഒളത്തിയത്, അങ്ങനെയൊക്കെ പറയും. ഉലർത്തുക, ആ എന്നാ ഉലർത്തിയത്, അത് നല്ലതായിരിക്കും അല്ലേ വാക്ക്. ആ ഓ, അപ്പൊ ഞാൻ പറഞ്ഞു ഒലത്തല്ല ഉലർത്തുക. അയ്യോ, ബീഫ് ഉലർത്തിയതൊന്നല്ലേ കടകളില് പറയണേ. ആണോ? ഞങ്ങളുടെ കടയിലൊക്കെ അങ്ങനെ പറയാറ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒലത്തിയതെന്ന് പറയണേ. അപ്പൊ അങ്ങനെ ഒരു ഐറ്റം ആണ്ട്ടോ ഇത്. ശരിക്കും പോട്ടിയാണ് സാധനം. പോട്ടി എന്ന് പറയുന്നത് പോട്ടിയല്ല, ബോട്ടി. അതും ഉണ്ടോ? ഞങ്ങൾ അവിടെയൊക്കെ പോട്ടി എന്നാ പറയുന്നത്. സാധാരണക്കാര്, ഞങ്ങളെ പോലുള്ള സാധാരണക്കാരൊക്കെ പോട്ടി എന്നാ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ, കഴിഞ്ഞ ദിവസമല്ല, ഇന്ന് അത് റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ അനിയത്തി എന്റെ അടുത്ത് വന്നിട്ട് പറയണ്ടായിരുന്നു, എടി വീഡിയോയിൽ പറയുമ്പോ നീ പോട്ടി എന്നൊന്നും പറഞ്ഞേക്കല്ലേ, എല്ലാരും പറയുന്നത് ബോട്ടി എന്നാണ്, അങ്ങനെയാ പറയണ്ടേന്നൊക്കെ. അപ്പോ ഞാൻ എന്നാ പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് അങ്ങനെ പറഞ്ഞേക്കാം, ബോട്ടി. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബോട്ടി ഉലർത്തിയതാണ്, ബോട്ടി ഉലർത്തിയതാണ്. നിങ്ങൾ എല്ലാരും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ മറക്കരുത്. ശരിക്കും ഇത് കല്യാണം, മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ കല്യാണ തലേന്നൊക്കെ റെഡിയാക്കാറുള്ള ഒരു റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പൊ ശരിക്കും എനിക്കൊക്കെ പുറത്തു പോയിട്ട് അത് കഴിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ കല്യാണം അല്ല, പുറത്തൊക്കെ പോയിട്ട് കടയിലൊക്കെ പോയി വാങ്ങിക്കുമ്പോ അത്ര അത് കഴുകുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ നേരെയാണോ എന്നൊന്നും ഒരു മനസ്സിൽ പിടിക്കില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ. അത് കഴുകണേനും വൃത്തിയാക്കുന്നതിനൊക്കെ പ്രത്യേക രീതിയുണ്ട്. അപ്പൊ അത് വൃത്തിയാക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് വീഡിയോയിൽ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ മറക്കരുത്. കണ്ടു കഴിയുമ്പോൾ ലൈക്കും ഷെയറും, പിന്നെ എന്താ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം ബോട്ടി. ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ല പോലെ തിരുമി വെച്ചിരിക്കുന്നതാണ്. കുക്കറിനകത്ത് തന്നെയാണ് കേട്ടോ തിരുമി വെച്ചിരിക്കുന്നത്. കാരണം ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും, നമുക്ക് കുക്കർ തന്നെ ശരണമുള്ളൂ. പിന്നെ ഈ ബോട്ടി കഴുകുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ബോട്ടി കടയിൽ നിന്ന് തന്നെ അവർ കുമ്മായൊക്കെ ഇട്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചു. അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം നല്ല പോലെ പൊളിച്ചു മാറ്റിയപ്പോൾ നല്ല ഇറച്ചി കഷ്ണം പോലെ തന്നെ നമുക്ക് കിട്ടും, കുറച്ച് പതുപതുവെന്ന്. അങ്ങനെ കിട്ടിയതാണ് ഈ ബോട്ടി. ഒട്ടും വെള്ളം ഒഴിക്കാതെ വേഗം കുക്കർ അടച്ചു, എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ, ചിലപ്പോൾ അതിൽ കൂടുതൽ വേണ്ടി വരൂ കേട്ടോ, എങ്കിലേ ഈ ബോട്ടി നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പതാ ബോട്ടി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ ചെറിയുള്ളി വേണം കേട്ടോ, ഇത്തിരി ഒന്നും പോരാ. ഇത് മുഴുവൻ ഞാനിരുന്ന് അരിഞ്ഞതാണ്, ഇഷ്ടം പോലെ എടുത്തോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ വേണ്ടത് സവോള. സവോളയും ആവശ്യത്തിന് തന്നെ ഇരുന്നോട്ടെ, ഒരുപാട് കൂടി പോകുകയും വേണ്ട. പിന്നെ കറിവേപ്പില, അതും ആദ്യം പറഞ്ഞ ഉള്ളിയുടെ കണക്ക് പോലെ തന്നെ, എത്ര ഇടുന്നോ അത്രയും രുചിയും മണവും കൂടുതലുണ്ടാകും. ഒരു ചുള്ള വെളുത്തുള്ളിയും പിന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുക്കണം. ഇനി വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ എണ്ണത്തിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. കുക്കറിൽ ബോട്ടി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് വലിയ ജീരകം, അത് നല്ല പോലെ വേണം കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഉലർത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചേക്കുന്നത്. ഉരുളി ആയിരിക്കും കേട്ടോ ബെസ്റ്റ്, കാരണം നല്ല തീയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉലർത്തിയെടുക്കാൻ പറ്റും. ഇനി ഈ ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, കുറവ് മാത്രം മതി, കാരണം നമ്മുടെ ബോട്ടിയിൽ ഇഷ്ടംപോലെ നെയ്യ് ഉണ്ടാകും. അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം, കടുക് നല്ല പോലെ ഒന്ന് പൊട്ടിക്കോട്ടെ. അതിനുശേഷം നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. കടുക് നല്ല അടിപൊളിയായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നിളക്കിയതിന് ശേഷം ഇഞ്ചി ഇട്ടോളൂ. ഇഞ്ചിയും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊരു മണം വ്യത്യാസം വന്നു കഴിയുമ്പോൾ
ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. കുറേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും രണ്ടെണ്ണമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ പോട്ടി അവിടെ വെന്തു വന്നു കഴിഞ്ഞപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടപ്പോൾ തന്നെ. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കണം. നല്ല നീളത്തിൽ കുനു കുനാന്നരിഞ്ഞ സവോള അതുകൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എപ്പോഴും കേൾക്കുന്നത് പോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട്. സവോളയ്ക്ക് ഇങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് വന്ന് തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ടാൽ മതി കേട്ടോ, നേരത്തെ ഇഞ്ചിയുടെ കൂടെ ഇടണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അടിപൊളിയായിട്ട് വഴറ്റി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ചേർക്കാനുള്ള ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്, കുറേ ചെറിയ ഉള്ളി. അത് ഈ സവോള നല്ലപോലെ ഒന്ന് വഴറ്റി വന്നു കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഈ ചെറിയ ഉള്ളിക്ക് അങ്ങനെ ഒരുപാട് വഴറ്റാനൊന്നുമില്ല, വേഗം തന്നെ ആളങ്ങ് പാവമായി പോയിക്കോളും. അങ്ങനെ ദാ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2, 3 അല്ലെങ്കിൽ 4 ഇളക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇവനൊരു വെറും പാവമാണ്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാത്തിൻ്റെയും കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കണം. പെരിഞ്ചീരകമാണ് ഇതിന് മണവും ഗുണവും ഒക്കെ നൽകുന്നത്. വേറെ മസാലക്കൂട്ടുകളൊന്നും ഈ കറിക്ക് വേണ്ടേ വേണ്ട, ഈ പെരിഞ്ചീരകമാണ് എല്ലാം 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 എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ വീട്ടിൽ ഇതിന് തക്കാളി ഇടാറില്ല, ചിലരൊക്കെ ഇടുമെന്ന് കേട്ടിട്ടുണ്ട്. തക്കാളിയാണെങ്കിലും ഉള്ളി വഴറ്റി കഴിയുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെയാണ് ബോട്ടി വേവിച്ചത്. പക്ഷേ അതിലാണെങ്കിലോ ഇഷ്ടംപോലെ വെള്ളവുമുണ്ട്. ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് സമയമെടുക്കും, സമയമെടുത്താലും കുഴപ്പമില്ല, അവസാനം നല്ല അടിപൊളിയായിരിക്കും. അങ്ങനെതാ കുറച്ചൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഏത് നേരം ഇളക്കിക്കൊണ്ട് നിൽക്കണം എന്നൊന്നുമില്ല, കുറച്ച് സമയം ഇളക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോകും. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, വെള്ളമൊക്കെ വറ്റി കരിഞ്ഞു പോയിട്ടുണ്ടോയെന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇവിടെ വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുവാണ്, ആവി പറക്കുന്നത് കണ്ടാലറിയാം അടിപൊളിയാണെന്ന് അല്ലേ. എന്തായാലും നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഒരു എന്താ പറയണ ഒരു കുറുകിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള പാകമായിട്ടില്ല, ഇനിയും എടുക്കണം സമയം, എങ്കിലേ കറക്റ്റാ ഒരു പരുവത്തിലേക്ക് എത്തുള്ളൂ. ഇളക്കി ഇളക്കി അങ്ങനെ നിൽക്കണം. പക്ഷേ ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെ വെച്ചിട്ട് പോകാനൊന്നും ഇരിക്കരുത് കേട്ടോ, ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ വേഗം തന്നെ അങ്ങ് കരിഞ്ഞു പോകും. നല്ലപോലെ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഇട്ട് കൊടുത്തോളൂ. നല്ല എരിവുണ്ടെങ്കിലേ കറക്റ്റ് ആ ഒരു ഷാർപ്പിലെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ, എരിവില്ലെങ്കിൽ സാദാ നമ്മുടെ വീട്ടിലെ ടേസ്റ്റേ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. കുരുമുളക് പൊടി കൂടെ ഇട്ട് വീണ്ടും ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കണം. ഈ വരട്ടലിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതുപോലുള്ള ഒരു പാത്രമാണ് നല്ലതെന്ന്. ഏത് വരട്ടിയെടുക്കുന്ന കറിക്കും ഇങ്ങനത്തെ പാത്രമായിരിക്കും ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്ക് ഒന്നും ഉപയോഗിച്ചേക്കല്ലേ, അത്രയ്ക്കങ്ങ് വലിഞ്ഞു കിട്ടില്ല. ദാ ഇളക്കി 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 ഏകദേശം ഒരു പരുവമായി വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഇനി ഒരു കറുത്ത കളറിലേക്ക് മാറണം. കറുത്തിരിക്കുന്ന ആ ഒരു പീസ് കഴിച്ചാലുണ്ടല്ലോ, എൻ്റെ ദൈവമേ പിന്നെ ഒന്നും പറയാനില്ല, എന്താ ടേസ്റ്റ് എന്നറിയോ. പക്ഷേ ഒരു കാര്യം മറന്നുപോയിട്ടോ, തേങ്ങാക്കൊത്തിടണമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇത്രയായില്ലേ, അപ്പോൾ പിന്നെ കുറച്ചൊന്ന് വഴറ്റിയിടാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് അധികപ്പറ്റാണ് ഈ വെളിച്ചെണ്ണ. ശരിക്കും ആദ്യം ഇട്ട് കൊടുത്താൽ ഇത്രയും വെളിച്ചെണ്ണ ലാഭിക്കാമായിരുന്നു, കുറച്ചും കൂടെ ആരോഗ്യവും കിട്ടിയേനെ. ഇതിപ്പോൾ കുറച്ച് പോകുന്ന അവസ്ഥയായില്ലേ, സാരമില്ല, എന്തായാലും ഇട്ട് കൊടുക്കാതെ രക്ഷയില്ല. ടേസ്റ്റ് വരണമെങ്കിൽ ആ തേങ്ങാ കൊത്തുകളും കൂടെ വേണം. അപ്പോൾ ദാ വെളിച്ചെണ്ണ ഇവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. മാക്സിമം ചെറുതാക്കി അരിയുന്നതായിരിക്കും നല്ലത്, പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ആദ്യമായിരുന്നെങ്കിൽ ഇത്തിരി വലുതായാലും കുഴപ്പമില്ലായിരുന്നു. തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞങ്ങൾ ഒരു സാധനം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു പ്രത്യേക മണത്തിന്, ഒരു പ്രത്യേക രുചിക്ക് അടിപൊളി ഒരു സാധനം. ദാ ഇത് തന്നെ കറിവേപ്പില. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വരട്ടി പകുതിയാക്കി വെച്ചിരിക്കുന്ന ആ പോട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ തന്നെ കേട്ടോ, എങ്കിലേ അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനിയും കൂടുതൽ സമയമെടുക്കും ഇത് വരണ്ടു വരണ്ടു വരാനായിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. കുറച്ചധികം സമയമിട്ട് വരട്ടിയാൽ കുറച്ചധികം ടേസ്റ്റോടെ കഴിക്കാം, ഇല്ല കുറച്ച് സമയം കുറച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് കുറവായിരിക്കും. എന്നാലും വേറെ ഒന്നിനും വെല്ലാൻ പറ്റില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്.
ഇളക്കി ഇളക്കി ഇവിടെ അമ്മയുടെ കൈയും ഈ ഫോൺ പിടിച്ച് പിടിച്ച് എന്റെ കൈയും വല്ലാതെ ക്ഷീണിച്ചു തുടങ്ങി. എന്നാലും നിർത്തിയിട്ടില്ല, ഞങ്ങൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുകയാണ്. ആ കൊതിപ്പിക്കുന്ന ടേസ്റ്റ് എത്തുന്നത് വരെ ഞങ്ങൾ ഇതിളക്കിക്കൊണ്ടേയിരിക്കും. എന്തായാലും അവസാനം കിട്ടുന്ന ആ ഒരു രൂപത്തെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അധികം താമസിയാതെ തന്നെ അങ്ങോട്ട് എത്തുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ദാ ഈ ഒരു രൂപത്തിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങ് പെറുക്കി പെറുക്കി തിന്നാ മാത്രം മതി. അപ്പൊ ദാ നമ്മുടെ ബോട്ടി ഉലർത്തിയത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിലാണ് എടുത്തോണ്ട് വന്നേക്കുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ ഇപ്പൊ ഒരു കറുത്ത കളറിലായിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ വരട്ടി 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 കുറെ സമയം കൂടെ കഴിയും ണെങ്കിൽ ഇതിന്റെ സൈസ് വീണ്ടും കുറയും കേട്ടോ. ഇപ്പൊ കണ്ടോ ഈ ഒരു സൈസിലായിട്ടുണ്ട് ഉരുട്ടി അല്ല വരട്ടി വരട്ടി വന്നപ്പോ. ഇനി ഇത് വീണ്ടും വരട്ടുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞോണ്ടേയിരിക്കും. ഇത് ശരിക്കും ചോറിന്റെ കൂടെ നല്ലതാണ്, പക്ഷെ അത്ര നല്ലതൊന്നും അല്ല കേട്ടോ. അമ്മ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോ പറയുന്ന കേട്ടു, ഇതും ഇത് വെറുതെ കഴിച്ചിട്ട് കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിച്ചിരിക്കാൻ നല്ല രസമായിരിക്കും എന്ന്. അമ്മയ്ക്ക് വല്ല അറിയോ കട്ടൻ ചായ ഒക്കെ എവിടെ കിടക്കുന്നല്ലോ ഒലസുട്ടി. അപ്പൊ അതുപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ ഷാപ്പ് കറി എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. റെഡിയാക്കി നോക്കിട്ട് കഴിക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇനിയും കൂടുതൽ സമയം പറഞ്ഞുകൊണ്ടത് എന്റെ വായിന്ന് ഇങ്ങനെ വെള്ളം തെറിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കൂടെ കാണേണ്ടി വരും. അപ്പൊ പിന്നെ കാണാം.